വെൽക്കം ബാക്ക് ടു ലേണിനു. അപ്പൊ ഇന്ന് നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ആൻസേഴ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം. സോ ലെറ്റ് സി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The analysis of static electric charge and their forces is called electrodynamics, electrostatics, particle analysis, potential analysis. ഇതില് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ ത്രീ ഫേസ് എ സി സപ്ലൈ? ത്രീ ഫേസ് എ സി സപ്ലൈയിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. റിഡക്ഷൻ ഓഫ് കോപ്പർ കൺസംപ്ഷൻ, ഫ്യൂവർ ഡിസൈൻ കോസ്റ്റ്, ലെസ് കോംപ്ലക്സ് ഡിസൈൻ, ഓൺലി യൂസ്ഡ് ഇൻ ലോ പവർ. അപ്പൊ കോപ്പർ കൺസംപ്ഷൻ കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എ ഓപ്ഷൻ എ കറക്റ്റ് കൊടുക്കാം. അടുത്തത് ഫോർ സിനിസോഡൽ എ സി, റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ. ഇഫക്റ്റീവ് വാല്യൂ ടു ആവറേജ് വാല്യൂ ആണ് പറയുന്നത്. ആ റേഷ്യോ എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ആണ്. ഫോം ഫാക്ടർ. നെക്സ്റ്റ് വൺ: Which one of the following statement is not the main characteristics of parallel resonance circuit at resonance? അപ്പോൾ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ആറ്റ് റെസൊണൻസിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയാവാത്തതാണ്? വിച്ച് ഈസ് നോട്ട് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സർക്യൂട്ട് കറന്റ് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സീറോ. മാക്സിമം ഇംപിഡൻസ്, വോൾട്ടേജ് ലീഡിംഗ് വിത്ത് കറന്റ്, മിനിമം ലൈൻ കറന്റ്. അപ്പൊ അതിൽ എന്തായാലും വോൾട്ടേജ് ലീഡിംഗ് വിത്ത് കറന്റ് അല്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. അതാണ് അതായത് അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ വരുന്നത്. ഇംപിഡൻസ് മാക്സിമം ആണ്, ലൈൻ കറന്റ് മിനിമം ആണ്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി. ആസ് ഇൻ ദി കേസ് ഓഫ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്, ഡിഫ്ലക്ടിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഡിഫ്ലക്ടിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇത് ആക്ച്വലി സ്ക്വയർ ഓഫ് കറണ്ട് ആണ് വരുന്നത്. അതിന്റെ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ, അതായത് ആ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ സ്ക്വയർ ഓഫ് കറണ്ട് എന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പക്ഷേ അവർ ക്വസ്റ്റ്യനിൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളത് മാറിക്കൊടുത്തതാവാനാണ് സാധ്യത. സ്ക്വയർ ഓഫ് കറണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പം എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത് അറിയില്ല കീഴില്. എന്തായാലും കറക്റ്റ് ആൻസർ വരുന്നത് സ്ക്വയർ ഓഫ് കറണ്ട് ആയിട്ടാണ് അതിൽ വരുന്നത്. ഡിഫ്ലക്ടിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ. ഫോർവേഡ് ബയസ്ഡ് പി എൻ ജംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട്, വിഡ്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് റെഡ്യൂസ്ഡ്, ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറന്റ് ഡിപെൻഡ്സ് ഓൺ ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഇതിൽ കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ആർ കറക്റ്റ് എന്നുള്ളത് തന്നെ നമുക്ക് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: വെൻ സെലക്ട് സോഴ്സ് ഓർ ട്രിഗർ സിഗ്നൽ ആസ് ഇന്റേണൽ ഐഎൻടി ഇൻ സിആർഒ, ഫ്രം വേർ ദ ട്രിഗർ സിഗ്നൽ ഈസ് ജനറേറ്റഡ്? ട്രിഗർ സിഗ്നൽ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് ഇത്. ഫ്രം വേർ ദ ട്രിഗർ സിഗ്നൽ ഈസ് ജനറേറ്റഡ്. സോ അതൊരു ബിറ്റ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഇപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരിക എന്നുള്ളത്. ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, പാർട്ട് ഓഫ് ദ സിഗ്നൽ ടു ബി വ്യൂഡ്, EXT ട്രിഗർ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഡൗട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എഫക്ട് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇൻ എ സീരീസ് കണക്റ്റഡ് സർക്യൂട്ട്? സീരീസ് കണക്റ്റഡ് സർക്യൂട്ടിൽ ഇതിൽ ഏതാണ് എഫക്ട് അല്ലാതെ വരുന്നതെന്നുള്ളതാണ്. അപ്പൊ നോ കറന്റ് ഫ്ലോ ഇൻ ദ സർക്യൂട്ട്, അത് കറക്റ്റ് ആണ് അല്ലെ. സീരീസ് ഇതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല. നോ ഡിവൈസ് ഇൻ ദ സർക്യൂട്ട് വിൽ ഫംഗ്ഷൻ, അപ്പൊ അതിൽ ഒരു ഡിവൈസും ഫംഗ്ഷൻ ചെയ്യില്ല, അതും കറക്റ്റ് ആണ്. ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് അപ്പിയർ ഇൻ ദ ഓപ്പൺ ടെർമിനൽ, അതും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ ആ ലാസ്റ്റ് വൺ തന്നെ ആയിരിക്കും, ഹൈ കറന്റ് ഫ്ലോ ഇൻ ദ സർക്യൂട്ട്, അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത: കപ്പാസിറ്റേഴ്സ് ആർ ഇലക്ട്രോണിക് കമ്പോണൻസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ്. എന്തിന്റെ ഫോമിലാണ്? ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ ഇതിൽ ഇലക്ട്രിക് ചാർജ് എന്നും പൊട്ടൻഷ്യൽ എന്നും ഇലക്ട്രിക് കറണ്ട് എന്നും നൺ ഓഫ് ദ അബവ് എന്നും തന്നിട്ടുണ്ട്. ആക്ച്വൽ ആൻസർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. മേ ബി ഇലക്ട്രിക് ചാർജ് എന്നുള്ളതും ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ കറക്റ്റ് ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ആർ കറക്റ്റ് ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും കറക്റ്റ് ആവുന്നത് ഏതാണ്?
total resistance is the sum, applied voltage is same across each resistor, total power is equal to sum of power dissipated by each resistor. അപ്പോൾ സീരീസിനും പാരലലിനും വണ്ണും ടു എന്തായാലും കറക്റ്റ് ആവില്ല. സോ തേർഡ് വൺ ആണ് നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോമർ കനോട്ട് ട്രാൻസ്ഫർ ഡി സി എനർജി ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ബിക്കോസ് ഡി സി എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം ഡി സി കനോട്ട് പ്രൊഡ്യൂസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഡിഗ്രി ടു വിച്ച് എനി ട്രാൻസ്ഫോമർ അപ്രോച്ചസ് ദ ഐഡിയൽ കണ്ടീഷൻ, ദ ഡിഗ്രി ടു വിച്ച് ഒരു ട്രാൻസ്ഫോമർ അപ്രോച്ചസ് ഐഡിയൽ കണ്ടീഷനെ പറയുന്നത് നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം. അറ്റ് ദ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് പീക്ക് വാല്യൂ ഓഫ് സെക്കൻഡറി വോൾട്ടേജ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ, അതിൽ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് പീക്ക് വാല്യൂ ആണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി 0.318 വി എസ് പീക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി. റെക്ടിഫയറിന്റെ വാല്യൂസ് ഒക്കെ തന്നെ നമ്മൾ ആ ഒരു ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്. പീക്ക് വാല്യൂ, ആർ എം എസ് വാല്യൂ, അതുപോലെ തന്നെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ സെനർ ഡയോഡ്സ് ആർ, സെനർ ഡയോഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സെനർ ഡയോഡ്സ് ലൈറ്റ്ലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് യൂസ് ഓൺലൈൻ റിവേഴ്സ്, ഹെവിലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആൻഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. അപ്പോൾ അതിൽ ഹെവിലി ഡോപ്ഡ് വിത്ത് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് വരിക. അടുത്ത, പി എം എം സി ഇൻസ്ട്രുമെന്റ്സ് ഹാസ് യൂണിഫോം സ്കെയിൽ ആൻഡ് ക്യാൻ കവർ ആൻ ആർക്ക് അപ് ടു, പി എം എം സിയിൽ 270 ഡിഗ്രി വരെയാണ് വരുന്നത്. ഓപ്ഷൻ ബി. ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഫോർ വേരിയബിൾ വോൾട്ടേജ് ഓപ്പറേഷൻ ആർ റെഫേർഡ് ടു ദ ട്രേഡ് നെയിം ഓഫ് വേരിയാക്ക്. വേരിയാക്ക് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ എ മെത്തേഡ് ഓഫ് വാക്വം ഡെപ്പോസിഷൻ ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഓൺ ടു ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റ്, ദ പ്രോസസ് ഈസ് കോൾഡ്, ആ പ്രോസസ്സിനെ സ്പെട്ടറിംഗ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് ടൈം കോൺസ്റ്റന്റ് അറ്റ് വിച്ച് ദ ചാർജിംഗ് ഓർ ഡിസ്ചാർജിംഗ് ഓഫ് കപ്പാസിറ്റർ ഈസ് കംപ്ലീറ്റ് ആസ് പെർ യൂണിവേഴ്സൽ ടൈം കോൺസ്റ്റന്റ്, അതായത് ആ ചാർജിംഗ് 100% ഓർ നിയർലി 100 എന്ന് പറയില്ല, 99 വരുന്നത് ഏത് ഇതിലാണ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് 5 RC ആവുമ്പോഴാണ്. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഷുഡ് നോട്ട് എക്സസീവ് ലാർജ് ആസ് ദിസ് വിൽ ഇൻക്രീസ് ദ വാല്യൂ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് നമ്മൾ കപ്പാസിറ്ററും കൂടെ വെക്കുമ്പോൾ അതിന്റെ വാല്യൂ ഒരുപാട് വലുതാവാൻ പാടില്ല. എക്സസീവ് ലാർജ് ആയിക്കഴിഞ്ഞാൽ ദിസ് വിൽ ഇൻക്രീസ് ദ വാല്യൂ, ഫേസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് റിപ്പിൾ റിവേഴ്സ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് സെർച്ച് കറണ്ടെന്നാണ്. എന്തായാലും റിപ്പിളും റിവേഴ്സ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരാൻ ചാൻസ് ഇല്ല. സോ സെർച്ച് കറണ്ട് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്, ഇനി ട്രാൻസ്ഫോമർ ദ പവർ ലോസ് ഡ്യൂ ടു എഡി കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, പവർ ലോസ് ഡ്യൂ ടു എഡി കറന്റ് ഏതിനാണ് പ്രൊപ്പോർഷണൽ ആവുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫ്രീക്വൻസി ഓഫ് കറണ്ട്, ദാറ്റ് വിൽ ബി ദ ആൻസർ. Frequency of current will be the answer. Next, impurity used for making P-type material. P-type material നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാലിയം, ഇൻഡിയം, ഗാലിയം അതൊക്കെയാണ് വരുന്നത്. ആർസെനിക്, ആന്റിമണി, ഗാലിയം, ഫോസ്ഫറസ് ആണ് ഓപ്ഷൻ. സോ ഓപ്ഷൻ ബി ആണ് കൊടുക്കാം. 21B ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ സ്പേസ് ചാർജ് റീജിയൻ ഇൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടെയ്ൻസ് ചാർജസ് ഡാറ്റ, അതായത് ജംഗ്ഷൻ ഡയോഡിൽ സ്പേസ് ചാർജ് റീജിയനിൽ വരുന്നത് എങ്ങനെയായിരിക്കും. അത് ഇമ്മൊബൈൽ ആയിരിക്കും, ദാറ്റ് ഈസ് ഫിക്സഡ് ആയിരിക്കും. So, correct answer is fixed donor and acceptor ions. Option C is the correct answer. Next one, forbidden energy gap in semiconductor lies between valence band and conduction band, lies just below valence band, lies just above conduction band, is same as conduction band. So, other valence band and conduction band may daily within our gap in the other way. So, option A. When PN junction is reversed by the junction capacitance in the sum. So, അതിൽ ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവേഴ്സ് ബയസ് കൂടുമ്പോൾ, റിവേഴ്സ് ബയസ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ ഡിപ്ലിഷൻ ഡി കൂടുതലാവും, അപ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് കുറയും. റിവേഴ്സ് ബയസ് കുറയുമ്പോൾ ഡി കുറയും, അപ്പോൾ കപ്പാസിറ്റൻസ് കൂടും, അങ്ങനെയാണ് വരിക. അപ്പോൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് ആസ് എ റിവേഴ്സ് ബയസ് ഡിക്രീസസ് എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ, നമുക്കറിയാം ഡോപ്പിംഗ്. No doubt. Next one. Okay. Just in either pattern C I to which I can do. Doping option A. Okay. Next one, in half wave rectifier DC output voltage in terms of VRMS. VRMS in a term le namle parayimbo. DC voltage in terms of VRMS. Okay.
അതിൽ 0.45 വി ആർ എം എസ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാരാമീറ്റർ ഇസ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇൻ സെനർ ഡയോഡ്? സെനർ ഡയോഡിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫോർമുല യൂസ്ഡ്, വാട്ട് ഈസ് ദ ഫോർമുല യൂസ് ടു കാൽക്കുലേറ്റ് കറന്റ് ഗെയിൻ ആൽഫ? ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐ സി ബൈ ഐ ഇ ആണ്. കളക്ടർ കറന്റ് ടു എമിറ്റർ കറന്റ് ആണ്, ഐ സി ബൈ ഐ ഇ ആണ് കറക്റ്റ് ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ട്രാൻസിസ്റ്റർ പാക്കേജിങ് ജനറലി യൂസ്ഡ് ഫോർ ലോ പവർ ആംപ്ലിഫിക്കേഷൻ. ലോ പവറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാക്കേജിങ് ആണ്. കുറച്ചും കൂടെ മീഡിയം ഹൈയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെറ്റൽ പാക്കേജിങ്ങിലേക്ക് പോവുള്ളൂ. So plastic packaging will be the correct answer. Next one, if the operating point in a transistor changes, then in result in operating point change cheythu kaniyale unfaithful amplification aanu sambhavikkunnathu. Okay, appo adinu vendittana nammal biasing cheythu aa operating point set cheyyunnathu. Unfaithful amplification will be the correct answer. Next one, in a transistor which layer is heavily doped? Ethum heavily doped cheyidirikkunnathu eppozhum emitter. Next one, the current ICBO flows. ICBO nu parayunnathu കളക്ടർ ആൻഡ് ബേസ് ലീഡ്സിലായിരിക്കും വരിക, ഫ്ലോ ചെയ്യുന്നത്. ഓപ്ഷൻ എ, ദ എമിറ്റർ റെസിസ്റ്റർ ആർ ഈ ബൈപാസ്ഡ് ബൈ എ കപ്പാസിറ്റർ, റെഡ്യൂസസ് വോൾട്ടേജ് ഗെയിൻ, ഇൻക്രീസസ് റെസിസ്റ്റൻസ്, കോസസ് തെർമൽ റൺവേ, സ്റ്റെബിലൈസസ് ദ ക്യൂ പോയിന്റ്. അത് ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും, ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ മോസ്റ്റ് എഫക്റ്റീവ് മെറ്റീരിയൽ ഫോർ എ ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്കിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി കോപ്പർ ഓർ അലുമിനിയം, ഒരു ഡൗട്ട് ഉണ്ട്. മോസ്റ്റ്ലി കോപ്പർ ആയിരിക്കാനാണ് ചാൻസ്, ഓർ അലുമിനിയം. കോപ്പർ ഓർ അലുമിനിയം എന്നൊരു ഡൗട്ട് ഉണ്ട്, മേ ബി അലുമിനിയം ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ പാക്കേജ് ടൈപ്പ് ഫോർ ജെഫെറ്റ് ബി എഫ് ഡബ്ല്യു 1.0? ഇതിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് ടി ഒ 72 ആണ് വരുന്നത്, ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ടെർമിനൽസ് ഇൻ ഐ ജി ബി ടി? എമിറ്ററും കളക്ടറും ഗേറ്റും ആണ് നമുക്ക് ഐ ജി ബി ടിയിൽ വരുന്ന ടെർമിനൽസ്. ട്രാക്ക് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് 2 SCR കണക്റ്റഡ്. 2 SCR നമ്മൾ റിവേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് SCR. ട്രയാക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് 2 SCR കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫെറ്റ് ആർ സിമിലർ ടു ദാറ്റ് ഓഫ്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെറ്റ് എന്ന് പറയുന്നത് ഡയോഡ് ട്രയോഡ് ടെട്രോഡ് ഒന്നും അല്ല വരുന്നത്, സം വാട്ട് സിമിലർ ടു മേ ബി പെൻറ്റോൺ എന്നുള്ളത്. നമുക്ക് സോ മച്ച് നമ്മളത് അത്ര ഫെമിലിയർ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല ആക്ച്വലി, ബട്ട് നമുക്ക് പെൻറ്റോഡ് എന്നുള്ളത് ഒരു ഓപ്ഷൻ വെക്കാം. നെക്സ്റ്റ്, SCR എന്ന് പറയുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, അതിൻ്റെ ഫുൾ ഫോം അത് എല്ലാവർക്കും അറിയുന്നതാണ്, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. നെക്സ്റ്റ്, ഡയോഡിന് ഡയാക്കിന് എത്ര ടെർമിനൽസ് ആണ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്, 2 ടെർമിനൽസ്, ഡയാക്കിന് 2 ടെർമിനൽസ്. നെക്സ്റ്റ് വൺ, യു ജെ ടി സ്വിച്ച് ഓൺ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ബിക്കംസ് ഈക്വൽ ടു, ഇൻപുട്ട് വോൾട്ടേജ് ബിക്കം ഈക്വൽ ടു പീക്ക് പോയിന്റ് വോൾട്ടേജ് വി പി പി, പീക്ക് പോയിന്റ് വോൾട്ടേജിന് ഈക്വൽ ആവുന്ന സമയത്താണ്. നെക്സ്റ്റ്, വിച്ച് ഇൻസുലേഷൻ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മോസ്ഫെറ്റ്? മോസ്ഫെറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സിലിക്കൺ ഡയോക്സൈഡ്. ഓപ്ഷൻ ബി, വെൻ എ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് വി സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലേക്ക് പോകുമ്പോൾ വി സി എത്ര വരും എന്നുള്ളതാണ്, വി സി ഈസ് ഈക്വൽ ടു വി സി സി ആണ് ആവുന്നത്. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ദ ഗെയിൻ ഓഫ് ആംപ്ലിഫയർ ഫോൾസ് അറ്റ് ലോവർ ആൻഡ് ഹയർ ഫ്രീക്വൻസി. ലോവർ, നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ലോവർ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിയിൽ ആ ഗെയിൻ ഫോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റർ കപ്ലിംഗ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഫോർ ഡാഷ് ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ ഹൈ വാല്യൂസ് ഓഫ് എൽ ആൻഡ് സി ആർ റിക്വയർഡ്. മീഡിയം വെരി ഹൈ, ഹൈ ലോ. ലോ ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ ഹൈ വാല്യൂ യൂസ് ചെയ്യുന്നത്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഇംപിഡൻസ്, പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ എപ്പോഴും ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി. ഇംപിഡൻസ് ഈസ് മാക്സിമം അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി. നെക്സ്റ്റ് വൺ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഒപ്പാമ്പ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഒപ്പാമ്പ്, ഇറ്റ് ഈസ് നോ ഡൗട്ട് സ്ലീവ് റേറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഒപ്പാമ്പ് ഈസ് സ്ലീവ് റേറ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്? ഹൈ ഗെയിൻ ആക്യുറസി, ഹൈ സി എം ആർ ആർ,
ഹൈ നോയ്സ് ലോ ഇൻപുട്ട് ഇംപിഡൻസ്. സോ ഇതിൽ ഹൈ ഗെയിൻ ആക്യുറസി വരും, ദെൻ ഹൈ സി എം ആർ ആറും വരും. അപ്പോൾ വണ്ണും ടൂ എന്തായാലും കറക്റ്റാണ്, ഹൈ നോയ്സ് വരില്ല, ലോ ഇൻപുട്ട് ഇംപിഡൻസും അല്ല. അപ്പോൾ സോ ഓൺലി വൺ ആൻഡ് ടു കൊടുക്കാം. 48 ആൻസർ വിൽ ബി എ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ഐഡിയൽ ഒപ്പാം? ഒപ്പാമിന്റെ ഒക്കെ നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും നമ്മൾ പഠിക്കാൻ പറയുന്നതാണ്. സീറോ ഇൻപുട്ട് ഇംപിഡൻസ്, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ്, സീറോ ഓഫ്സെറ്റ്. അപ്പൊ ഇതിൽ സീറോ ഇൻപുട്ട് ഇംപിഡൻസ് അല്ല വരുന്നത്, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് കറക്റ്റ്, ദെൻ ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ല. സീറോ ഇൻപുട്ട് ഇംപിഡൻസും കറക്റ്റ് അല്ല, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസും കറക്റ്റ് അല്ല, സീറോ ഓഫ്സെറ്റ് ഓക്കെ ആണ്. അപ്പൊ ടൂവും ഫോറും ഓക്കെ ആണ്. ടൂവും ഫോറും ഓക്കെ ആണെങ്കിൽ ഫ്രം ദ ഓപ്ഷൻസ് വി ക്യാൻ ചൂസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈസ് ആർ റോങ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ലോ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഹൈ കറന്റ് ഗെയിൻ, വെരി ഹൈ കറന്റ് ഗെയിൻ. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ വൺ, ഫസ്റ്റ് വൺ, ലോ ഇൻപുട്ട് ഇംപിഡൻസ് എന്തായാലും വരില്ല, ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസ് കറക്റ്റ്, ദെൻ ഹൈ കറന്റ് ഗെയിൻ ഇല്ല, വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ അത് റോങ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്? സോ വണ്ണും ഫോറും ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. സോ ഓപ്ഷൻ ബി വിൽ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇനി ത്രീ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേർ ദ ഔട്ട്പുട്ട് സീറോ ആവുന്നത്. ത്രീ ഇൻപുട്ട് നാൻഡ് ഗേറ്റിലെ ഔട്ട്പുട്ട് സീറോ ആവുന്നത് എത്ര എണ്ണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീറോ ആവുന്നത് നമുക്ക് ഒറ്റ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, ബാക്കിയുള്ള ഇതിൽ വൺ വരുമ്പോഴാണ് നമുക്ക് സെവൻ വരിക. സോ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേർ ഔട്ട്പുട്ട് സീറോ വരുന്നത് ഓൺലി വൺ. ഡി സി വി എസ്, നെക്സ്റ്റ് ഡി സി വി എസ് എന്താണെന്നുള്ളതാണ്, ഡിഫറൻഷ്യൽ കാസ്കോഡ് വോൾട്ടേജ് സ്വിച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷന്റെ എത്ര ഗേറ്റ്സ് ഉണ്ടാവും? മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ ഒരു അബൌട്ട് 10 to ചെറിയ നമ്പർ ഓഫ് ഗേറ്റ്സ് ആണ് നമ്മൾ എം എസ് ഐയിൽ പറയുക. സോ 10 to 100 ഗേറ്റ്സ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ലോഡ്സ് കണക്റ്റഡ് ടു ഗേറ്റ്, ഗേറ്റിൽ കണക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ലോഡ്സിനെ നമ്മൾ പറയുന്നത് ഫാൻ ഔട്ട്. ദ സ്പീഡ് ഓഫ് ലോ പവർ ഷോർട്ട് കീ, ദ സ്പീഡ് ഓഫ് ലോ പവർ ഷോർട്ട് കീ എന്ന് പറയുന്നത് ആക്ച്വലി ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ ആണ് ആക്ച്വലി അതിൽ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോ ഹൈ ആ വാല്യൂ അങ്ങനെയാണ് പറയുന്നത്. സോ ഇതിൽ ബിറ്റ് കൺഫ്യൂസിങ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത്, ഇനി 4 line to 16 line ഡീകോഡർ ഡാഷ് നമ്പർ ഓഫ് ഡീകോഡിംഗ് ഗേറ്റ്സ് ആർ റിക്വയർഡ്, എത്ര ഡീകോഡിംഗ് ഗേറ്റ്സ് വേണം എന്നുള്ളതാണ്. 4 line to 16 line ഡീകോഡർ, 16 നമ്പർ ഓഫ് ഡീകോഡിംഗ് ഗേറ്റ്സ് ആർ റിക്വയർഡ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഡാഷ് ഗേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പാരിറ്റി ചെക്കർ, നമ്മളിതിൽ പാരിറ്റി ചെക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സോ. എ ഡിക്കേഡ് കൗണ്ടർ റിക്വയർസ് ഡാഷ് ഫ്ലിപ് ഫ്ലോപ്പ്, എത്ര ഫ്ലിപ് ഫ്ലോപ്പ് ആണ് വേണ്ടത്? 4 flip-flops. ഐ സി 74198, ഐ സി 74198 എന്ന് പറയുന്ന പിപ്പോ ആണ്, പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ദ ബൈനറി ഇക്വാലന്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡാഷ് ദ നമ്പർ കണ്ടിന്യൂസ്ലി ബൈ 2 മൾട്ടിപ്ലൈയിങ് ആഡിങ് സബ്ട്രാക്ടിങ് ഡിവൈഡിങ്, അതാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഡെസിമലിന്റെ നമ്മൾ ബൈനറി ഇക്വാലന്റ് എടുക്കുന്ന സമയത്ത് അതിലെ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻ ബൈ എന്നാണ് ചോദിച്ചത്. അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, കാരണം അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ നമ്മൾ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഡെസിമൽ പോയിന്റിന് മുന്നേ ഉള്ള ഭാഗം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലെ നമ്പർ പാർട്ടിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ എന്താ ചെയ്യുക, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈയിങ് ദ നമ്പർ ബൈ കണ്ടിന്യൂസ്ലി ബൈ 2 ആയിരിക്കും വരാൻ ചാൻസ്, അത് ആ ഫ്രാക്ഷൽ പാർട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. സോ ഇറ്റ് ബിറ്റ് കൺഫ്യൂസിങ്, നമുക്കത് നോക്കാം. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഈസ് ഇൻ ഐ സി 7411, ഐ സി 7411 നമുക്ക് 3 ആണ് വരുന്നത്.
നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ടു ഇൻപുട്ട് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് എ ടു ഇൻപുട്ട് എക്സോർ ഗേറ്റ് ദാറ്റ് ഈസ് 4. ആൻസർ ഈസ് 4. നെക്സ്റ്റ് വൺ, ഹൗ മെനി ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആർ ദേർ. നമ്പർ സിസ്റ്റംസ് നമുക്ക് 4 ടൈപ്പാണ് വരുന്നത്, ബൈനറി, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഓക്ടൽ. അപ്പോൾ 4 എണ്ണം വരുന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് സെലക്ട് ലൈൻ റിക്വയർഡ് ഫോർ 8-line to 1-line മൾട്ടിപ്ലക്സർ. 8-line to 1-line മൾട്ടിപ്ലക്സറിൽ വരുന്നത് നമുക്ക് 3 എണ്ണം അല്ലേ, 2 raised to 3 വരും. സോ കറക്റ്റ് ആൻസർ ഈസ് 3, ഓപ്ഷൻ സി. നമ്പർ ഓഫ് ഇൻപുട്ട് റിക്വയർഡ് ഫോർ എ 4-16 ഡീകോഡർ. 4-16 ഡീകോഡർ അന്ന സമയത്ത് 4 ഇൻപുട്ട് വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡി കോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഡി കോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. അത് അരിത്തമെറ്റിക് ALU അല്ല, മെമ്മറി അല്ല, ഔട്ട്പുട്ട് അല്ല. ഇറ്റ് വിൽ ബി കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മൈക്രോസോഫ്റ്റ് വേർഡ്. കൺട്രോൾ പ്ലസ് എഫ് ക്യാൻ ബി യൂസ് ടു ഇൻസേർട്ട് നാവിഗേഷൻ പെയിൻ. ക്രോസ് റെഫറൻസ് ആർ ഇൻസേർട്ടഡ് ആസ് ഹൈപ്പർ ലിങ്ക് ബൈ ഡിഫോൾട്ട്. സെയിം ലെറ്റർ കനോട്ട് ബി സെൻറ്റ് ടു മൾട്ടിപ്പിൾ റെസിപ്പിയൻ്റ് ബൈ യൂസിങ് മെയിൽ മെർജർ. ദാറ്റ് ഈസ് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്. കൺട്രോൾ പ്ലസ് എഫ് ക്യാൻ ബി യൂസ് ടു ഇൻസേർട്ട് നാവിഗേഷൻ പെയിൻ, ദാറ്റ് ഈസ് കറക്റ്റ്. ദെൻ ക്രോസ് റെഫറൻസ് ആർ ഇൻസേർട്ടഡ് ഇസ് അതും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ സെയിം ലെറ്റർ കനോട്ട് ബി സെൻറ്റ് എന്നുള്ളത് എന്തായാലും റോങ് ആണ്, അത് എന്തായാലും വരില്ല, 3 വരില്ല. സോ ഐ തിങ്ക് ഓപ്ഷൻ ബി, വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഡിസ്പ്ലേസ് പേജസ് എക്സാക്ട്ലി ആസ് ദേ വിൽ അപ്പിയർ ഇൻ ദ പ്രിന്റ് ഔട്ട്. അത് എന്ന് പറയുന്ന പേജ് ലേ ഔട്ട് ഉപയോഗമാണ്. പേജ് ലേ ഔട്ട് എടുക്കുമ്പോഴാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നത് പ്രിന്റ് ഔട്ടിൽ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് ഓപ്പറേറ്റ് എറ്റ് ദ ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് TCP വരും, UDP വരും ട്രാൻസ്പോർട്ട് ലെയറിൽ വരുമ്പോൾ. സോ T1-ഉം 3-ഉം ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ക്യാൻ കണക്ട് മൾട്ടിപ്പിൾ വയർഡ് ഓർ വയർലെസ് നെറ്റ്വർക്ക് ടുഗദർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നെറ്റ്വർക്ക് ഡിവൈസ് ക്യാൻ കണക്ട് മൾട്ടിപ്പിൾ വയർ ഓർ വയർലെസ് നെറ്റ്വർക്ക് ടുഗദർ. സോ അതിൽ കറക്റ്റ് ആൻസർ മോസ്റ്റ്ലി റൗട്ടർ ആയിരിക്കും, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ മാക്സിമം സേഫ് കറന്റ് ദാറ്റ് ക്യാൻ പാസ് കണ്ടിന്യൂസ്ലി ത്രൂ എ ഫ്യൂസ് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. മാക്സിമം സേഫ് കറന്റ് ദാറ്റ് ക്യാൻ പാസ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. ക്യൂ ഫാക്ടർ, ഫ്യൂസിംഗ് ഫാക്ടർ, കറന്റ് റേറ്റിംഗ്, കട്ട് ഓഫ് ഫാക്ടർ, കറന്റ് റേറ്റിംഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പവർ റേറ്റിംഗ് ഓഫ് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടർ. ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടറിന്റെ റേറ്റിംഗ് പറഞ്ഞാൽ ലെസ് ആൻഡ് 1 HP ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ എ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ. ഏത് അറേഞ്ച്മെന്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് വിൽ ബി സീരീസ് വിത്ത് റണ്ണിങ്, സീരീസ് വിത്ത് സ്റ്റാർട്ടിങ്, സീരീസ് വിത്ത് സ്റ്റാർട്ടിങ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which motors are used widely in industries and in irrigation pump set were fairly constant speed with a high efficiency. Constant speed, high efficiency വേണ്ടവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിരിക്കും, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ദ കറന്റ് റേറ്റിംഗ് ഓഫ് റീവയറബിൾ ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് അപ് ടു 200. കറന്റ് റേറ്റിംഗ് ഓഫ് കാറ്ററേജ് ടൈപ്പ് ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് 1250. കറന്റ് റേറ്റിംഗ് ഫോർ റിയറബിൾ ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് അപ് ടു 200 mA. കാറ്ററേജ് ഫ്യൂസ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് അപ് ടു 1250 mA. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു റേറ്റിംഗ് അറിയണം. ഇതിലെന്തായാലും ഡൊമസ്റ്റിക് വയറിംഗിൽ ഫസ്റ്റ് 200 A ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കറക്റ്റ് ആയിരിക്കും. ദെൻ അടുത്തത് വരുന്നത് കാറ്ററേജിൻ്റെ കേസിൽ വരുന്നത് കാറ്ററിഡ്ജിന്റെ കേസിൽ നമുക്ക് വരുന്ന കറണ്ട് റേറ്റിംഗ് ഓഫ് കാറ്ററിഡ്ജ് ടൈപ്പ് ഫ്യൂസ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ്
ദാറ്റ് വിൽ ബി 1250 ആമ്പിയർ. സോ അതും നമുക്ക് കറക്റ്റ് ആയിട്ട്, പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത രണ്ട് ഓപ്ഷൻസ് വരുന്നത്. സോ വണ്ണും ടൂ ആവാനാണ് കറക്റ്റ് ആവാനാണ് ചാൻസ്. സോ ഓപ്ഷൻ സി കൊടുക്കാം. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പ്രൊപ്പഗേഷൻ സ്പീഡ് ഓഫ് റേഡിയോ വേവ്? റേഡിയോ വേവിന്റെ പ്രൊപ്പഗേഷൻ സ്പീഡ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് റേഞ്ച് ഓഫ് മീഡിയം വേവ് ഫ്രീക്വൻസി? മീഡിയം വേവ് ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആദ്യം ഹേർട്സിൽ, ഹേർട്സ് ടു കിലോ ഹേർട്സ് ആണ് രണ്ട് ഓപ്ഷനും, പിന്നെ ഒന്ന് ഹേർട്സ് ടു ഹേർട്സ് മെഗാ ഹേർട്സ് വരില്ല, കിലോ ഹേർട്സ് റേഞ്ചിലായിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് ഹൈ ഗെയിൻ ആന്റിനൈസ് യൂസ് ടു ഫോർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ? പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത് ഒമ്നി ഡയറക്ഷൻ, ഫെറേട്രോഡ്, യാഗിയുടെ പാരാബോളിക്. നെക്സ്റ്റ് വൺ, വൈ ദ മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് കെപ്റ്റ് വിത്തിൻ ലിമിറ്റ്സ് ഇൻ AM മോഡുലേറ്റിംഗ് സിഗ്നൽ ട്രാൻസ്മിഷൻ? ഓവർ മോഡുലേഷൻ ടു റെഡ്യൂസ് ഡിസ്റ്റോഷൻ, ടു ഇൻക്രീസ് സിഗ്നൽ കവറേജ്, ഇയർ ടു ഇൻക്രീസ് ഡിസ്റ്റോഷൻ. സോ അതിൽ നമ്മളത് ആ മോഡുലേഷൻ ഇൻഡെക്സ് ആ ലിമിറ്റിൽ വെക്കുന്നത് ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ടു റെഡ്യൂസ് ഡിസ്റ്റോഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഐ സി ക്യാൻ ബി യൂസ്ഡ് ആസ് ലീനിയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ വിത്ത് നോ എക്സ്റ്റേണൽ കമ്പോണൻസ്? സോ അതിൽ LM317, LM723, 72, LS244, AD633. AD633 വിൽ ബി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് പ്രോസസ്സിംഗ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഈസ് എ മാപ്പിംഗ് ഓഫ് എ ലാർജ് സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂ ടു എ സ്മോളർ വാല്യൂ? സോ അതിൽ നമുക്ക് ക്വാണ്ടൈസേഷൻ, എൻകോഡിംഗ്, സാമ്പിളിംഗ്, ഡീകോഡിംഗ്. വിച്ച് പ്രോസസ് ഇൻ DSP ഈസ് മാപ്പിംഗ് ഓഫ് ലാർജ് സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂ ടു സ്മോളർ സെറ്റ്? ലാർജ് സെറ്റ് ടു സ്മോളർ സെറ്റ് ആകുമ്പോൾ നമുക്ക് ക്വാണ്ടൈസേഷൻ എന്നുള്ളത് കൊടുക്കാം. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ആർ പ്രിഫേർഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ? LED, ഷോർട്ട് കീ, ഫോട്ടോഡയോഡ്, ലേസർ. ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് ആണ്. സോ ലേസർ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ഇൻ ടെലഫോൺ ആൻഡ് ടെലിവിഷൻ സിഗ്നൽ? ടെലഫോണിലും ടെലിവിഷൻ സിഗ്നലിലും യൂസ് ചെയ്യുന്നത് മൾട്ടി മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ, സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ്, സ്റ്റെപ്പ് ഇൻഡെക്സ്. സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ ഫോർ ദ OFC പ്രൊട്ടക്ട്സ് കോർ ആൻഡ് റിഫ്ലക്ട് ദ ലൈറ്റ് ബാക്ക് ഇൻ ടു ദ കോർ? വിച്ച് ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ ഓഫ് OFC? അപ്പോൾ അതെന്താണ് നമുക്കറിയാം, ക്ലാഡിംഗ് ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് തിയറം പ്രൊവൈഡ്സ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ദ നോമിനൽ സാമ്പിളിംഗ് ഇന്റർവെൽ റിക്വയർഡ് ടു അവോയ്ഡ് ഏലിയാസിംഗ്? ഏലിയാസിംഗ് അവോയ്ഡ് ചെയ്യാനുള്ളത് നമുക്കറിയാം ലിംഗിസ്റ്റ് സാമ്പിളിംഗ് റേറ്റ് ആണ്. നെക്സ്റ്റ്, ഹൗ മെനി പിൻസ് ഓഫ് മൈക്രോണുകൾ IC 8051 12 പർപ്പസിൽ വരുന്നത് എത്രയാണ്? 24 വരും. നെക്സ്റ്റ് വൺ, വിച്ച് സെക്ഷൻ IC 8051 ഈസ് റണ്ണിംഗ് ഓൺ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ്? എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സിൽ വരുന്നത് ക്ലോക്ക് ജനറേറ്റർ, ടൈമർ, കൗണ്ടർ, സെൻസർ. ദാറ്റ് മേ ബി കൗണ്ടർ. നെക്സ്റ്റ് വൺ, ഹൗ ദ MCS 51 ഫാമിലി മൈക്രോകൺട്രോൾ പെർഫോം ദ ബേസിക് ലോജിക് ഓപ്പറേഷൻ? സോ അതിൽ ഓൺ ബിറ്റ് ഓപ്പറൻസ്, ഓൺ ബൈറ്റ് ഓപ്പറൻസ്, ഓൺ ബോത്ത് ബിറ്റ് ആൻഡ് ബൈറ്റ്, ഓൺ ലോജിക് ഗേറ്റ്. മൈക്രോകൺട്രോളർ 51 ഓൺ ബിറ്റും ബൈറ്റും ഓൺ രണ്ടും വരും. സോ ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 മൈക്രോ കൺട്രോളർ അഡ്രസ് ഒബ്ജക്ട് ഇൻസ്ട്രക്ഷൻസ് ആർ ഗ്രൂപ്പ്ഡ്? ഡാറ്റ ട്രാൻസ്ഫർ, അരിത്തമെറ്റിക്, ലോജിക്, കൺട്രോൾ ആണ്. വിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 അഡ്രസ് ഒബ്ജക്ട് ഇൻസ്ട്രക്ഷൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്? ഡാറ്റ ട്രാൻസ്ഫർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കണക്ടിങ് എ ഡിവൈഡ് ബൈ 12 നെറ്റ്വർക്ക് ടു ദ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഇൻ 8051 മൈക്രോ കൺട്രോളർ? നമുക്ക് ഓപ്ഷൻസ് ഉള്ള ടു ജനറേറ്റ് 12 MHz ക്ലോക്ക് ഫ്രീക്വൻസി, ടു ജനറേറ്റ് 1 MHz, ടു പ്രൊവൈഡ് ഡിലേ ഓഫ് 1 മൈക്രോ സെക്കൻഡ്, ടു പ്രൊവൈഡ് ഡിലേ ഓഫ് 65536 മൈക്രോ സെക്കൻഡ്സ്. സോ ടു ജനറേറ്റ് 1 MHz ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി മേ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ സെൻസർ വിച്ച് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്ജക്ട് വിത്തൗട്ട് എനി ഫിസിക്കൽ കോൺടാക്ട്? ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് പ്രോക്സിമിറ്റി സെൻസറിലാണ്. സോ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, ലോഡ് സെൽ, തെർമോകപ്പിൾ, തെർമിസ്റ്റർ, ഫോട്ടോ ഇലക്ട്രിക് സെൻസർ. ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, ദാറ്റ് മേ ബി ദ ലോഡ് സെൽ.
നെക്സ്റ്റ് വൺ പി ടി 100 സെൻസർ ഹാസ് എ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് 100 ഓം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു പ്രോബ്ലം ആണ്. സ്ട്രെയിൻ ഗേജ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് 500 ഓം അറ്റ് എ ഗേജ് ഫാക്ടർ 3 is bonded on to a member of structure under tensile strength. The percentage strain suffered by the member if the change in resistance of the gauge is accurately. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ ദ റെസിസ്റ്റൻസ് ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അണ്ടർ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ The transformer used in servo voltage stabilizer. Servo voltage stabilizer use in the toroidal autotransformer. Okay, so രണ്ട് മൂന്ന് questions confusion ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രോബ്ലം അത് ചെയ്ത് നോക്കിയിട്ട് വേണം. ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് പിന്നെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഡൗട്ട് ഉള്ളത് തന്നെയാണ്. സോ ഇത് വെച്ചിട്ട് നോക്ക്. ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ദെൻ നമുക്ക് കീ വന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. നമുക്ക് ഏകദേശം ഒരു ട്രെൻഡ് അറിയാനാണ്. താങ്ക് യു.